ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ്ദാദുമാണ്. എൻ്റെ നാട് കൊണ്ടോട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ട് വിമാന ദുരന്തം നടന്ന ഈ ഒരു സ്ഥലത്തേക്ക് പല ആളുകളും വരാറുമുണ്ട്. അവിടെ ഭംഗി ആസ്വദിക്കാൻ ഒരുപാട് ആളുകൾ എത്താറുമുണ്ട്. എങ്കിൽ അവിടെ എത്തിയതിന് ശേഷം പിന്നെ എങ്ങോട്ട് പോകണം? ഫുഡ് കഴിക്കണം, നാട്ടിലേക്ക് പോകണം, അത്രയേ ഉള്ളൂ. അതിലേറെ ഈ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറെ ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടോട്ടിയിലുണ്ട്. പ്രത്യേകിച്ച് മിനി ഊട്ടി, അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ്. പക്ഷേ അതൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവാണ്. പക്ഷേ അവിടെ ഈ ഒരു സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരം തെന്നി മാറി ഒരു അടിപൊളി കുളമുണ്ട്. അതായത് നിങ്ങളിപ്പം ഈ ഒരു കാണുന്ന ഈ സ്ഥലത്ത് നിന്നും ഒരു അര കിലോമീറ്റർ പോകണ്ട, ഒരു അര കിലോമീറ്റർ പകുതി, ഒരു കാൽ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു കുളം കൂടിയുണ്ട്. കാരണം ഈ സ്ഥലം കണ്ട് നിങ്ങൾ ആസ്വദിച്ചതിന് ശേഷം നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ആ വരുന്ന വരവ്, കാരണം പ്രത്യേകിച്ച് കൊണ്ടോട്ടിക്കാരല്ലാത്ത നാട്ടുകാർക്ക് വരുന്ന സമയത്ത് ആ കുളത്തിൽ കുളിച്ച് ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഒരു പഞ്ചായത്ത് കുളമാണ്. അപ്പം അതിൻ്റെ വീടിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത്. ഈ സ്ഥലം എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. വിമാനം വരുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും. കാരണം വിമാനം വരുന്നതും അതിൻ്റെ ഭംഗിയും അതുപോലെ അവിടുത്തെ ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത്, അത് ആ വിമാനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ടൊരു 5 മിനിറ്റ് പോയി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. കാരണം ഇതെല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ്. വിമാനം വരുന്നതും വിമാനം ഇറങ്ങുന്നതും പോകുന്നതും അതിൻ്റെ സെൽഫിയും വീഡിയോസും ഒരുപാട് എൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ആളുകളുടെ യൂട്യൂബ് ചാനലൊക്കെ ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിലുപരി നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു അടിപൊളി കുളമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ആ സ്ഥലം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കും പറഞ്ഞ് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇതല്ല ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ്. നമുക്ക് ആ കുളമാണ്. അപ്പോൾ ആ കുളത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഒക്കെ അപ്പോൾ വിമാനത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കുളത്തിലേക്ക് പോകാം. അവിടെ നിന്നുകൊണ്ട് കുറച്ച് ദൂരം, അതായത് നിങ്ങൾ എയർപോർട്ടിൽ നിന്നും കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകാതെ നമ്മുടെ കുളപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്ഥലം കാണാൻ നിൽക്കും. ഇവിടെ നല്ല കൈവരി വെച്ചുകൊണ്ട് നല്ല സ്റ്റെപ്പുകളുള്ള നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിങ്ങൾക്ക് നല്ല സമയത്ത്, അതായത് വൈകുന്നേരങ്ങളിൽ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുളിച്ച് ആസ്വദിച്ച് അതിമനോഹരമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡ്നസ് സ്പോട്ടാണ്. കാരണം പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ആ ഒരു സ്ഥലത്തേക്ക് വരുന്ന ആളുകൾക്ക് കുട്ടികളുമായി വന്ന് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കുളമാണ്. തീർച്ചയായും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന അടിപൊളി സ്പോട്ടാണ്. എന്തായാലും പൈസ മുടക്കില്ലാതെ, ചിലവില്ലാതെ നല്ല രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പൊക്കെ ഇവിടെ വന്നുകൊണ്ട് ഈ കുളത്തിൽ വന്ന് നിങ്ങൾ കുളിച്ച് ആസ്വദിച്ച് പോകാൻ സാധിക്കും. ഇത് നമ്മുടെ കൊണ്ടോട്ടിയിൽ നിന്നും കുറെ ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമേ ഈ ഒരു സ്ഥലത്തിനുള്ളൂ. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ വിമാന ദുരന്തം നടന്ന ആ ഒരു ഇപ്പോഴത്തെ ആ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 മിനിറ്റ് അല്ല 10 മിനിറ്റ് 5 മിനിറ്റ് യാത്ര ചെയ്താൽ മുക്കൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കുളം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും അവിടെ ഒന്ന് പോയി കണ്ട് ആ സ്ഥലം ഒന്ന് കാണുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഫോട്ടോഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ കുളിക്കാനും ഒക്കെ സൗകര്യമുള്ള ഒരു ക്ലിയർ സ്പോട്ടാണ്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക.